ആക്രമണം ഉണ്ടായത് ട്രെയിനിലാണെങ്കിലും എലത്തൂരുകാരുടെ ആശങ്കയും ഭീതിയും ഒന്നും ഇനിയും ഒഴിഞ്ഞിട്ടില്ല. രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ പൊടുന്നരം നിർത്തിയപ്പോൾ നാട്ടുകാർ കേട്ടത് നിലവിളിയും ആക്രോശവുമായിരുന്നു. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ട്രെയിൻ വന്ന് ഇവിടെ നിർത്തുകയാണ്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്ലാസ് ഇട്ട ഒരു കമ്പാർട്ട്മെൻറ്റ്, അതിൽ നിന്ന് ആൾക്കാർ രണ്ട് ഭാഗത്തേക്കും ഓടുന്നൊരു ഇതാണ് കാണുന്നത്. ട്രെയിനിൻ്റെ രണ്ട് ദിശയിലേക്ക് ഓടുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ ബർത്തിലില്ലേ ആൾക്കാരൊക്കെ ഇതൊക്കെ എല്ലാവരും ബാഗൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വല്ലാതൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും. പോലീസ് വണ്ടി ഇവിടെ വന്നേരാണ് ഞങ്ങൾ പാലത്തിൽ വരുന്നത്. വന്ന് ഞങ്ങളവിടെ ഐസ് പ്ലാന്റ് റോട്ടിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പൊള്ളലേറ്റ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരാണ് പറയുന്നത് ഒരാൾ പെട്രോൾ ഒഴിച്ചു, ദേഹത്ത് ഒഴിച്ചു, തീ കൊടുത്തതാണ് പ്രശ്നം. ചുവന്ന ഷർട്ട് ഇട്ട ഒരാളാണ്. നമ്മുടെ നാട്ടുകാരല്ലാതെ കാട്ടിലെ പിടിയ പിന്നെ ഗേറ്റിൻ്റെ അടുത്ത് കണ്ടു. നമ്മൾ കണ്ട് നമ്മൾ ഉടനെ തന്നെ ആറ് അപരിചിതമായ ഒരാൾ പിന്നെ ബൈക്കിൽ കയറി പോയിട്ടുണ്ടെന്നുള്ള വിവരം ഞാനാണ് നേരിട്ട് അലത്തൂർ സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലാണ് പോലീസുകാരെ കാണുന്നത്. ചുവന്ന കള്ളി ഷർട്ടുള്ള അപരിചിതമായ ഒരാളാണ്, ബാഗുണ്ട് തോളിൽ. കാരണം അവർ നേരെ വന്ന് കൈ പോലും കാണിച്ചിട്ടില്ല. അവർ വന്ന് നേരെ നിന്ന് അപ്പോൾ അവർ ഒരു സംശയം, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ബാക്കോട്ടൊക്കെ നോക്കി പെട്ടെന്ന് അപ്പോഴത്തെ ഒരു ബൈക്ക് വന്ന് നിർത്തിയും കയറി പോവുകയാണ് ഉണ്ടായത്. കൊയിലാണ്ടി ഭാഗത്തു നിന്നാണ് വണ്ടി വന്നത്. കൈ പോലും കാണിച്ചിട്ടില്ല. അവിടെ വന്ന് നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വണ്ടി വന്ന് നിർത്തുന്നു, അതിൽ കയറി അവർ പോകുന്നു. ഇത്രയും ഉണ്ടായിട്ടുണ്ട്. ക്യാപ്പില്ല. ക്യാപ്പുള്ളതായിട്ട് ഞങ്ങൾ പോലീസുകാരോട് അന്നേരം പറഞ്ഞു. ക്യാപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ക്യാപ്പുള്ളതായിട്ട് ആണ് ഞങ്ങൾക്ക് തോന്നി അന്നേരം. അത് വന്ന് അവർ അവിടെ വന്ന് കക്ഷി പുള്ളി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. വന്ന് പെട്ടെന്ന് എടുത്ത് പോവുക ചെയ്തു.